ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത, കർഷക പ്രതിഷേധത്തിനിടെ ഹരിയാനയിലെ കർണാലിൽ പോലീസ് ലാത്തിചാർജ് ഉണ്ടായിരിക്കുന്നു. നിരവധി കർഷകർക്ക് പരിക്കേറ്റു എന്നുമാണ് വിവരം. ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട് അതിലേക്ക്. ധനേഷ് രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ധനേഷ്, ഈ കർഷക സമരം അത് അടുത്ത ഘട്ടത്തിലേക്ക് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഘർഷത്തിലേക്കും കൂടി കാര്യങ്ങൾ നീങ്ങുന്നത്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യമോടെ? ശീതൽ, കഴിഞ്ഞ ദിവസമാണ് മൂന്നാം ഘട്ട സമര പ്രഖ്യാപനം കർഷക സംഘടനകൾ സിംഗുവിൽ നടത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹരിയാനയിലെ കർണാലിൽ നടന്ന പ്രതിഷേധം വലിയ സംഘർഷത്തിന് വഴിവെച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 6 മാസമായി കർഷക പ്രതിഷേധത്തിന്റെ ഭാഗമായി BJP ജനപ്രതിനിധികളെ ബഹിഷ്കരിക്കുന്ന ഒരു പ്രതിഷേധ പരിപാടി ഹരിയാനയിലെ കർഷകർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് കർണാലിൽ പ്രധാനമായി മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ വിളിച്ചു ചേർത്ത ഒരു BJP പ്രതിനിധികളുടെ യോഗമുണ്ടായിരുന്നു. ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള യോഗമാണ്. ഈ യോഗത്തിന്റെ സ്ഥലത്തേക്ക് പ്രതിഷേധവുമായി എത്തുമെന്ന് കർഷക സംഘടനകൾ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഈ കർണാലിലെ ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹം പോലീസ് ഒരുക്കിയിരുന്നു. ഹൈവേ അടക്കം ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള വലിയ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള സുരക്ഷാ സന്നാഹമായിരുന്നു പോലീസ് ഒരുക്കിയിരുന്നത്. ഇവിടെയൊക്കെ കർഷകർ മാർച്ചുമായി എത്തുകയായിരുന്നു. കർണാലിലെ ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് കർഷകരും പോലീസും തമ്മിൽ പിന്നീട് ഈ പ്രതിഷേധം വലിയ സംഘർഷത്തിലേക്ക് മാറിയത്. ഇതോടെ പോലീസ് ലാത്തി വീശി. ഈ പോലീസിന്റെ ലാത്തി വീശലിൽ നിരവധി കർഷകർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. പ്രായമായ കർഷകർ അടക്കം തലയടക്കം പൊട്ടിയ ചിത്രങ്ങൾ അടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 50-ലധികം കർഷകരെ കസ്റ്റഡിയിലെടുത്തെന്നാണ് ഇപ്പോൾ കർണാൽ SP അറിയിച്ചിരിക്കുന്നത്. ഏതായാലും പ്രദേശത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ് ശീതം. ഓക്കെ, ധനേഷ് രവീന്ദ്രൻ വിശദാംശങ്ങൾ നൽകിയത്.